ഹലോ എവരിവൺ. സോ കഴിഞ്ഞ സെഷൻ മുതൽ നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്ത് പോരുവാണ്. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എക്സ്പോണൻസ് അല്ലെങ്കിൽ പവേഴ്സ് നമ്മൾ കൃത്യങ്കം എന്നൊക്കെ പറയും അല്ലേ. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 10² അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ 5³, 20^6 ഓക്കെ, അല്ലെങ്കിൽ -1^10, 23^23 ഓക്കെ. ഇതിനെ കുറച്ച് എക്സാമ്പിൾ റാൻഡം എക്സാമ്പിൾസ് എഴുതാമെന്നേ ഉള്ളൂ കേട്ടോ. 0.2 ^-1, 0.46 ^(1/2) ഓക്കെ, അല്ലെങ്കിൽ 20^0. ഇവരുടെയൊക്കെ സ്പെഷ്യാലിറ്റി എന്താ? ഒരു നമ്പറുണ്ട്, ആ നമ്പറിന് ഒരു പവർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പോണൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കൃത്യംഗം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മലയാളത്തിൽ. അതേപോലെ എല്ലാ നമ്പേഴ്സിനുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പോസിറ്റീവ് നമ്പേഴ്സ് പവറായിട്ട് വരുന്നുണ്ട്, നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നുണ്ട്, ഫ്രാക്ഷൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, പവറായിട്ട് വരാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു സംഭവമായിട്ട് റിലേറ്റഡ് കാര്യങ്ങളാണ് ഇനിയുള്ള കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏതൊരു എക്സാം നോക്കുകയാണെങ്കിലും, USSO, NMMSO, ന്യൂ മാത്സോ, ഏത് എക്സാം നോക്കുകയാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ വരുന്ന സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് ആക്ച്വലി? ഇപ്പോൾ 10² എന്ന് പറയണമെങ്കിൽ ആരാണ്? 10 × 10 എന്ന് പറയുന്ന ആളെ 2 times മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, 10 × 10 ചെയ്യുമ്പോഴാണ് 10² വരിക. ഇനി 5³ 5 × 5 × 5 ആണ് ആക്ച്വലി ആര്? 5³ എന്ന് പറയുന്ന ആള്. ഇനി 20^6 എന്ന് പറഞ്ഞാൽ 20 × 20 × 20 × 20 × 20 അങ്ങനെ 6 times മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. -1^10 എന്ന് പറഞ്ഞാൽ -1 × -1 × -1 × -1 × -1 × -1 അങ്ങനെ 10 times എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 23^23 അതുപോലെ തന്നെ 0.2^-1 ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ ഇനി വരുന്ന സെഷൻസിൽ പറയും. നെഗറ്റീവ് എക്സ്പോണൻ്റ് ആണെങ്കിൽ ഓക്കെ. അതുപോലെ ഇതൊക്കെ എന്താണ്? ഓരോ സ്പെഷ്യൽ കേസാണ്. ഇവരെങ്ങനെ വരിക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ഇനിയുള്ള സെഷൻസ് നിങ്ങൾ കാണുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇതാണ് ഇതിൻ്റെ ഒരു മീനിങ്. ഒരേ ആളെ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരേ ആളെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ്. നിങ്ങളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരു ജനറലൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ എ എന്ന് പറയുന്ന ആളെടുക്കുകയാണെങ്കിൽ a × a എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a² ആയിരിക്കും അല്ലേ. a × a എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a³ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നോ അതിൻ്റെ പവറായിട്ട് വരും. അപ്പോൾ ഇവിടെ a^10 ആണെങ്കിൽ, ഈ a എന്ന് പറയുന്ന ആളെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, മലയാളത്തിൽ ആധാരം എന്ന് പറയും. ഓക്കെ, ഈ 10 എന്ന് പറയുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പോണൻ്റ് അല്ലെങ്കിൽ പവർ എന്നൊക്കെ പറയുന്നത്. പവർ അല്ലെങ്കിൽ എക്സ്പോണൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? കൃത്യംഗം എന്ന് പറയാം. കൃത്യംഗം എന്ന് പറയും. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ, ഒരു ബേസിനെങ്കിൽ ആധാരം ഉണ്ടാവും, ഒരു പവർ അല്ലെങ്കിൽ എന്തുണ്ടാവും, എക്സ്പോണൻ്റ് എങ്കിൽ കൃത്യംഗം ഉണ്ടാവും. റെഡി? അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുമായിട്ട് റിലേറ്റഡ് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് ഇങ്ങനെ നമ്മുടെ കൂടെ പഠിച്ചു പോരുകയാണ് എന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മുതൽ നമ്മൾ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരോടും പറയാം നമ്മൾ ഈ ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഇതുമായിട്ട് റിലേറ്റഡ് ക്യൂസുകൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് USSന് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്താണ് എക്സ്പോണൻ്റ്, എന്താണ് പവർ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ തുടങ്ങി വെച്ചത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. താങ്ക് യു.